കണ്ണൂർ വൺ സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. 21-ാം നൂറ്റാണ്ടിൽ ആദ്യമായി എവർട്ടനോട് ആൻഫീൽഡിൽ തോൽവിയേറ്റുവാങ്ങി ലിവർപൂൾ. ആവേശകരമായ മേഴ്സിസൈഡ് ഡാർബിയിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ആൻഫീൽഡിൽ ലിവർപൂൾ പരാജയം ഏറ്റുവാങ്ങിയത്. 1999-ലാണ് എവർട്ടൺ ആൻഫീൽഡ് ഗ്രൗണ്ടിൽ അവസാനമായി ജയിച്ചത്. അതേസമയം ആൻഫീൽഡിൽ ലിവർപൂളിന്റെ തുടർച്ചയായ 4-ാമത്തെ തോൽവി കൂടിയാണ് ഇന്നലത്തെ മത്സരം. റയൽ മാഡ്രിഡ് റയൽ വാലഡോൾഡിനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. നിലവിലെ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ള റയലിനെ അത്ലറ്റിക്കോ മാഡ്രിഡുമായുള്ള പോയിന്റ് വ്യത്യാസം ചുരുക്കാൻ പറ്റിയ മികച്ച ഒരു അവസരമാണിത്. ഇന്നലത്തെ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തോൽവി നേരിട്ടതോടെ ബാഴ്സ റയൽ ടീമുകളുടെ ലീഗ് കിരീടം നേടാനുള്ള സാധ്യതകൾ കൂടുതലാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നത്തെ 2-ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. കോച്ച് കിബു വികുന പുറത്തുപോയതോടെ ഇന്നത്തെ മത്സരത്തിൽ ഇഷ്താഖ് അഹമ്മദാണ് ടീമിനെ പരിശീലിപ്പിക്കുക. ഏറെക്കാലം പരിക്ക് മൂലം വിട്ടുനിന്ന സൂപ്പർ താരം ഫക്കുന്തോ പെരേര ഇന്ന് കളിക്കുവാൻ സാധ്യതയുണ്ട്. ടൂഷലിന് കീഴിൽ തുടർച്ചയായ വിജയങ്ങൾ നേടി കുതിക്കുന്ന ചെൽസിക്ക് കടിഞ്ഞാണിട്ട് സതേൺ ടൺ എഫ് സി. ഇരു ടീമുകളും 1 ഗോൾ വീതം നേടിയ മത്സരത്തിൽ ഇരു ടീമുകൾക്കും 1 പോയിന്റ് വീതം നേടി തൃപ്തിപ്പെടേണ്ടി വന്നു. ടൂഷലിന് കീഴിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിയ ചെൽസിക്ക് നിലവിൽ സമ്മർദ്ദം കുറവാണ്. ബുണ്ടസ് ലീഗയിൽ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്കിനെ തകർത്ത് ഫ്രാങ്ക്ഫർട്ട്. 1-2 ഗോളുകൾക്കായിരുന്നു എയൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന്റെ ജയം. ഫ്രാങ്ക്ഫർട്ടിനായി ദീച്ചി കമാൻഡയും അമീൻ യൂനസും ഗോളടിച്ചു. ബയൺ മ്യൂണിക്കിന്റെ ആശ്വാസ ഗോളടിച്ചത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. ഐഎസ്എല്ലിൽ കരുത്തരായ മുംബൈ സിറ്റിയെ അട്ടിമറിച്ച് ജംഷഡ്പൂർ എഫ് സി. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ജംഷഡ്പൂരിന്റെ ജയം. 2 ഗോളുകളും പിറന്നത് മത്സരത്തിന്റെ 2-ാം പകുതിയിലാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ 3-ാം സീഡ് ജപ്പാന്റെ നവോമി ഒസാക ജേതാവായി. 22-സീഡ് അമേരിക്കൻ താരം ജെനിഫർ ബ്രോഡിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് ഒസാക തന്റെ 4-ാം ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത്. കളിക്കളത്തിലെ പുത്തൻ വിശേഷവുമായി നാളെ കാണാം. നമസ്കാരം.